ഗുരുതരമായ നിരവധി വൈറസ് രോഗങ്ങളും അണുബാധയുമൊക്കെ ഇന്ന് മനുഷ്യരെ വേട്ടയാടുകയാണ് പല രോഗങ്ങൾക്കും ചികിത്സയുള്ളതുപോലെ തന്നെ കൃത്യമായ ചികിത്സാ രീതികൾ ഇല്ലാത്ത രോഗങ്ങളുമുണ്ട് അത്തരം രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നത് മാത്രമാണ് മനുഷ്യ സാധ്യമായ കാര്യം മഹാമാരിയായി വന്ന് നിരവധി പേരുടെ ജീവൻ കവർന്ന വൈറസ് ബാധയായ കൊറോണ അതിനൊരു ഉദാഹരണമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അണുബാധയാണ് ഇപ്പോൾ ഫ്ലോറിഡയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മാംസം ഭക്ഷിക്കുന്ന വിബ്രിയോ വൽനിഫിക്കസ് എന്ന അപൂർവ അണുബാധ ഈ രോഗത്തെ തുടർന്ന് ഫ്ലോറിഡയിൽ ഈ വർഷം പതിമൂന്ന് പേരാണ് മരിച്ചത് ഈ വർഷം എഴുപത്തിനാല് പേർക്ക് രോഗം ബാധിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തിയാറ് കേസുകളാണ് ഫ്ലോറിഡയിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പതിനൊന്ന് പേർ മരിച്ചു സമുദ്രജലത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ വൽനിഫിക്കസ് ഇവയുടെ നിലനിൽപ്പിന് ഉപ്പിന്റെ അംശം ആവശ്യമാണ് കഴിഞ്ഞ മാസം ഫ്ലോറിഡയിൽ ആഞ്ഞടിച്ച ഹെലൻ ചുഴലിക്കാറ്റാണ് ബാക്ടീരിയ കേസുകളുടെ വർധനവിന് കാരണമായതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹെലൻ ചുഴലിക്കാറ്റിൻ്റെ ആഘാതം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിട്രസ് ഫെർണാണ്ടോ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബാക്ടീരിയയുടെ അസാധാരണമായ വർധനവുണ്ടായിട്ടുണ്ട് സാധാരണയായി ചെറു ചൂടുള്ള കടൽ വെള്ളത്തിൽ കാണപ്പെടുന്ന വിബ്രിയോ ബാക്ടീരിയ വായിലൂടെയോ മുറിവുകളിലൂടെയോ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ശേഷം ഈ ബാക്ടീരിയകളുടെ സാന്ദ്രത ഉയർന്നേക്കാം പ്രത്യേകിച്ച് ഉപ്പുവെള്ളമുള്ള ചുറ്റുപാടുകളിൽ ഒരിക്കൽ രോഗം ബാധിച്ചാൽ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട് അണുബാധ പടരുന്നത് തടയാൻ രോഗബാധിതമായ അവയവം ഛേദിക്കേണ്ടി വരുന്ന അവസ്ഥകൾ വരെയുണ്ടെന്ന് ആരോഗ്യവൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്ലാത്തപക്ഷം ക്രമേണ ഈ അണുബാധ ജീവന തന്നെ ഭീഷണിയായേക്കാം ഫ്ലോറിഡയിൽ ഇതാദ്യമല്ല ഈ രോഗം സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സംസ്ഥാനത്ത് എഴുപത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പതിനേഴ് പേർ മരണപ്പെടുകയും ചെയ്തു പനി വിറയൽ കുറഞ്ഞ രക്തസമ്മർദ്ദം ചർമ്മത്തിലെ പൊള്ളൽ എന്നിവയാണ് ഈ അണുബാധയുടെ ലക്ഷണങ്ങൾ ഈ രോഗം ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളിലാണ് ഫ്ലോറിഡ ഇപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം